ഹായ് എല്ലാവർക്കും എബിസ് രുചിയാത്രയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രൈ, മസാല ഫ്രൈ കേട്ടോ. പൊട്ടറ്റോ മസാല ഫ്രൈ, ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ഫ്രൈ കേട്ടോ. അപ്പൊ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അതാ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി, അതിലേക്ക് താളിക്കാനും ഇതിനൊക്കെ ഉള്ളതാണ് കറി. കടുകൊന്നും വേണ്ട കേട്ടോ. അതാ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മറ്റേ ഉപ്പ്, ഓയിലാണ് കേട്ടോ, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. ഏത് ഓയിലും ഉപയോഗിക്കാം, അത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പിലയും മല്ലിയല് കേട്ടോ. ഉരുളക്കിഴങ്ങ് അര കിലോ ഉണ്ട്. ഇത് ഒറ്റ വിസിൽ അടിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരേ ഒരു വിസില് മതി. ഉരുളക്കിഴങ്ങ് ഫ്രൈ പലതരത്തിലുണ്ട് കേട്ടോ, പല വിധത്തിലുണ്ട്. ഇന്ന് മുന്നേ ഞാൻ ഒരെണ്ണം ഇട്ടിരുന്നു, ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ ഒരേ ഇതാണ്. ഈ മെത്തേഡും പറഞ്ഞു തന്നത് എറണാകുളത്തുള്ള ഒരു ഗീത ചേച്ചിയാണ്. ഗീത ഒന്നി എന്നും നമ്മൾ ഭാഷയിൽ പറയും, മലയാളത്തിൽ ചേച്ചി എന്ന് വിളിക്കുന്നു മാത്രം. കഴിഞ്ഞ ഉരുളക്കിഴങ്ങ് ഫ്രൈൻ്റെ ഇതേപോലെ ആ ചേച്ചി തന്നെയാണ് പറഞ്ഞു തന്നത്. അതും നമ്മുടെ ഒരു ബന്ധു തന്നെ, അകന്ന ഒരു ബന്ധുവാണ്. ഇനിയും കുറേ റെസിപ്പികൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇതിന്റെ ഇതിലേക്ക് നമുക്ക് കഴിക്കാം കേട്ടോ. അവൾക്ക് എല്ലാം കൊടുക്കാറുണ്ട്. എന്നാലും ഇത് നമ്മൾ എത്ര തിന്നാലും, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണുണ്ടെങ്കിൽ അവൾക്കും ഇതിലെ ഒരു പങ്ക് വേണം എന്നാണ് അവള് പറയണത്. അവള് ഞങ്ങൾ ചോദിച്ചല്ലോ ആ എന്താണെന്ന് മനസ്സിലായത്, ഞാൻ ഉരുളക്കിഴങ്ങ് തന്ന. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടാ കമന്റ് ബോക്സിൽ, നീ കുറയ്ക്കണത് നിനക്ക് വിശന്നിട്ടാന്ന് അല്ലാന്ന് പറയാൻ പറ്റുമോ? അവര് പറയുന്നിട്ടാ ഞാൻ ഒന്നും കൊടുക്കണില്ല എന്ന്. കാലത്ത് പാല്, പിന്നെ ഡോഗിന്റെ ഫുഡ്, എന്തിട്ടാന്ന് അതിന്റെ പേര്, അയ്യോ ഡ്രോൾസിന്റെ ഡോഗ് ഫുഡ്, അതും കൊടുക്കാറുണ്ട്. കൂടാണ്ട് മുട്ട, ഉച്ചക്ക് ചോറ്, മുട്ട ഇട്ടിട്ടുള്ള ചോറ്, പിന്നെ എന്തിട്ടാ കൊറേ സാധനങ്ങൾ, വൈകിട്ട് പാല് കൊടുക്കാറുണ്ട്, റസ്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാ സാധനവും കൊടുക്കും. കൊടുക്കാത്തതൊന്നുമില്ല. അവള് ഒച്ച എടുക്കണത്, ഇപ്പൊ നമ്മള് അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഒച്ച ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പൊ ഞാനിവിടെ ഇതാക്കിയിരിക്കുന്ന കാരണമാണ് അവള് ചോദിക്കണ് എന്താണ് ചെയ്യുന്നേ എന്നുള്ളത്. അല്ലാണ്ട് വിശന്നിട്ടൊന്നുമില്ല കേട്ടോ. എന്റെ കമന്റ് ബോക്സിൽ വന്ന് വിശന്നിട്ടായിരിക്കും ആ ഡോഗ് ഒച്ചെടുക്കണേന്ന്. അതുകൊണ്ടൊന്നുമില്ല, അവരുടെ ഭാഷ അറിയുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വയറ് നിറച്ച് ഫുഡ് കൊടുക്കാറുണ്ടതാ, നീ മിണ്ടാണ്ടിരിക്കണം, മനസ്സിലായ? നിനക്ക് തരാ, നീ തിന്നാനല്ല എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. ദാ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത്ര വലിയതാക്കിയിട്ട് വേണം അരിയാൻ എന്നാ പറഞ്ഞേക്കണത്. അന്ന് ഞാൻ അതിന് ചെറുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞത്. അല്ലെന്നേ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന കമന്റ് ബോക്സിൽ വരും, വിനോദേട്ടൻ എന്താ മിണ്ടാത്തേന്ന്. മതിയാതെ എന്നാ ഒരു കഷ്ണം നിനക്ക് തരാം എന്നാ. അതും കൊണ്ട് അങ്ങോട്ട് പോയിരുന്നു. ഇന്ന് നമുക്ക് പുട്ടായിരുന്നു, പുട്ടൊരു കഷ്ണം തിന്നിട്ടിരിക്കണം അവള്. അത് കൊറേ നേരം അടുത്ത് നിക്കണം അവൾക്ക്, കൊഞ്ചിച്ചാൽ ഇന്നിപ്പൊ തിന്നാടാ. ആ അമ്പട കള്ളി, നീ ആള് കൊള്ളാല, ഇനി നിനക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചുതരാം കേട്ടാ. ഞാൻ തിന്നില്ലെങ്കി അടി കിട്ടും, നോക്കിക്കോ. അപ്പൊ പുട്ട് തിന്നണെങ്കിൽ, എന്ത് സാധനം തിന്നണെങ്കിൽ കൂടെ ഇന്നല്ല ആളിക്കണം, കൊഞ്ചിക്കണം. കണ്ടല്ലോ ഇങ്ങനെ വേണം, വലിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അരിയാനായിട്ട്. അതെ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഒറ്റ വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ട സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിക്കണം അല്ലെന്നേ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ അധികം ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കണ്ട ഇത് വലിയ കഷ്ണമായിട്ട്, ഈ നമ്മുടെ ഗഷി ഒക്കെ അരിയണ പോലെ, വല്ല ഇതിനൊക്കെ കറിക്കൊക്കെ നുറുക്കണ പോലെ, ഉപ്പേരിക്കല്ല കറിക്കൊക്കെ നുറുക്കണ പോലെ. കണ്ട പീസ് ഇത്രയും വലിയ പീസുകളായിട്ട് വേണം, വേണ്ടേ എന്ന് പറഞ്ഞിരിക്കണേ. ഞാനിനി അടുത്ത
മെത്തേഡ് കാണിച്ചു തരാം. എല്ലാം റെഡി ആക്കിയിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓൺ ചട്ടി വെക്കാനായിട്ട്. ഗ്യാസ് എന്താ പറയാ, ഗ്യാസ് കത്തിക്ക, ഗ്യാസ് കത്തിക്ക. ഇനി നമുക്ക് ഒരു കഷ്ണം കൂടി കൊടുത്ത അവൾക്ക് അവൾ സമാനം മിണ്ടാണ്ടിരിക്കില്ല. അവള് അവൾക്ക് വെറുതെ വേറെ ജോലിയില്ല. അതാണ് കണ്ട, ഇനി തീറ്റ കഴിഞ്ഞു. റെസ്ക് കൊണ്ടു നിടാ, ഇനി കുറച്ചു നേരത്തേക്ക് അത് മിണ്ടാണ്ടിരിക്കുക. അപ്പൊ തിന്നണ അവൾക്ക് ഇഷ്ടമായി. ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഉരുളക്കിഴങ്ങ് കുഴുകി കൊടുക്കാൻ. ഇനി ഉരുളക്കിഴങ്ങ് ദേഹം കഴിക്കണണ്ടാ. ആ പുട്ട് കഴിക്കാൻ എത്ര നേരം പിടിച്ചു എന്നറിയോ വൈഷ്ണവ്? കഴിക്കടി കഴിക്കടി, അവന് കോളേജിൽ പോവാൻ പോലും നേരം വൈകി. ഈ പറഞ്ഞ പോലെ അടുത്ത് നിർത്തി കൊഞ്ചിച്ചു കൊടുക്കണം അവക്ക്. ഇത്രയും ചെയ്തിട്ടില്ല ഞാൻ എന്റെ മക്കൾക്ക്. കുറച്ച് കുറക്കി 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 എരിവുള്ളത് മതി. ഇനി മിണ്ടാണ്ടിരിക്കണം കേട്ടാ. മിക്സ് ചെയ്യാൻ, മിക്സ് ചെയ്യാനാണ് ഇതാ അരിഞ്ഞു വെച്ചു ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഇഞ്ചി. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യണം. അപ്പൊ ദാ ഇതിന് ഇതിന് അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എത്ര എടുത്തോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ, കണ്ടല്ലോ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒന്ന് ഒരു സ്പൂൺ ഇട്ടു. ഇനി ഒരു അര കേട്ടോ, അതാ ഒരര ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മൂടി വരട്ടെ, അല്ലെങ്കിൽ അതിന്റെ മണം പോകും. പിന്നെ ഒരു നുള്ള്, അത് നിർബന്ധമില്ല. അതെ, ഒരു കാസ്പൂൺ കുരുമുളക്, ആ കാസ്പൂൺ ഇല്ല, കാസ്പൂണിന്റെ കുറച്ചേ ഉള്ളൂ. കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ദാ ഇതൊരര സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാല പൊടി, ഗരം മസാല പൊടി, അതും തന്നെ അര സ്പൂൺ കേട്ടോ, അര സ്പൂൺ. അപ്പൊ മനസ്സിലായല്ലോ, ഒരു സ്പൂൺ മാമുളക് പൊടിയാണെങ്കിൽ ഒന്നര സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ അടുത്ത് നമ്മുടെ കുരുമുളക് പൊടി. ഇത്രയും റെഡി ആക്കി വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇത് നമുക്കിനി ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കാം. അപ്പൊ ദാ ചൂടായി വന്നിരിക്കുകയാണ്. അതിൽ രണ്ട് സ്പൂൺ ഓയിലിട്ട്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ വേണ്ട, ഇത് ഓയിലാണ്, അതായത് സൺഫ്ലവറോ അല്ലെങ്കിൽ എന്താ പാം ഓയിലോ ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ആണ് എടുത്തേക്കണേ. നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത്. അപ്പൊ ദാ സൺഫ്ലവർ ഓയില് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി കണ്ടില്ലേ, ഇഞ്ചി അതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നന്നായി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലിടണം കേട്ടോ. എപ്പോഴും ആദ്യം നന്നായി ചൂടായി കഴിയുമ്പോൾ പിന്നെ സിമ്മിലിടാം. ഓക്കെ, അതിപ്പോ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എന്ത് ഇഞ്ചി പോരെ, കറിവേപ്പില, ഇത്തിരി കൂടുതൽ കറിവേപ്പില ഇട്ടാലും കൊടുക്കില്ല കേട്ടോ. കറിവേപ്പില ഇടുന്നതൊക്കെ നല്ലതാണ്. നന്നായിട്ട് അത് മൊരിയട്ടെ. നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ എളുപ്പിക്കും കേട്ടോ. നമ്മുടെ കണ്ട എല്ലാം മിക്സ് ചെയ്ത പൊടികൾ കണ്ട, ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഇളക്കിക്കൊണ്ടേ ഇരുന്നു കേട്ടോ. ഇതിനി ഇതിന്റെ എന്താ പറയാ, പച്ചപ്പ് തോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ ചൂടിൽ, അതെ ചെറിയ ചൂടായിരിക്കണം. ഇനിയിപ്പോ ഇതിങ്ങനെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതില് ഉരുളക്കിഴങ്ങ് ഇടണം.
നോക്കി വേണം കേട്ടോ നിങ്ങള് എന്താ പറയാ കരിക്കരുതേ. കണ്ട ഇത് ശരിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് നുറു ഇളക്കുന്ന ഉരുളക്കിഴങ്ങ് കണ്ട അത് ഇത്രയും വലിയ കഷ്ണങ്ങൾ കണ്ട അതിങ്ങനെ ഇടേണ്. കണ്ട ഇനി ഇതിലിങ്ങനെ ഫ്രൈ ചെയ്ത് സിമ്മിൽ തന്നെ വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിൽ കിടന്ന് ഫ്രൈ ആവണം. ഇനി ഒന്ന് ഇളക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ. ഇനി ഉപ്പിടട്ടെ. ദാ ഉപ്പ് ആവശ്യത്തിന് നോക്കി, ഉപ്പിന്റെ ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യം എത്രയാ എങ്ങനെയാ അത് ഓരോരുത്തരുടെ ഉപ്പിന്റെ പോലെ ഉണ്ടാവും. ചില ഉപ്പ് കുറച്ചിടുമ്പോഴേക്കും നല്ല ഉപ്പായിരിക്കും, ചിലവരുടെ ഉപ്പിന് ഇത്തിരി ഉപ്പ് കുറവായിരിക്കും ഉപ്പിന്റെ രസം. മനസ്സിലായ? ഇനി ഇതില് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനൊരു 2 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ദാ ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ അടിപൊളിയായിട്ടാ മക്കളെ. ഇത് എന്തിനൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്തേനെ, ചപ്പാത്തി, വെള്ളയപ്പം, പിന്നെ അത്യാവശ്യം ചോറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, അതും ഇടേണേ. മല്ലിയില കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാ മതി, ഓപ്ഷനിലാണ്. അപ്പൊ അതെ ഉണ്ടെങ്കിൽ അത് ഇട്ടാ നല്ലത്. അതേപോലെ ഇഞ്ചി, അതേപോലെ തന്നെ ഇഞ്ചി ഇടണേ. എന്താന്ന് വെച്ചാൽ ഇത് ഉരുളക്കിഴങ്ങല്ലേ, ഗ്യാസിന് ഒരു ശമനം കിട്ടും, ഗ്യാസ് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല. അപ്പൊ ഉരുളക്കിഴങ്ങിന് ഇഞ്ചിയും കൂടി പെട്ടാൽ അടിപൊളിയാ. പിന്നെ ഈ മസാല ഇടുമ്പോ അതിനൊരു ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഇത് കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ടാ അതി ഉത്തമം. ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ഇടണമെന്നൊന്നുമില്ല കേട്ടോ, വെറുതെയും ചെയ്യാം. ഒരു ചപ്പാത്തിയും കൂടി കിട്ടിയെങ്കിൽ ഒന്ന് കഴിക്കായിരുന്നു അല്ലേ. അടിപൊളി ഗീത ചേച്ചി, വളരെ താങ്ക്സ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്നും കൂടി ഫ്രൈ ആവാനുണ്ടെന്നാ തോന്നണത്, ഞാനൊന്നും കൂടി ഫ്രൈ ചെയ്യട്ടെ. അപ്പൊ അതാ ഫ്രൈ ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ ഇതേ കറുത്തിരിക്കും, കണ്ട ഇങ്ങനെ ഒരു അതെ എല്ലാം കൂടി നന്നായിട്ട് അത് അത് വഴറ്റണം നന്നായിട്ട് കേട്ടോ. ആ പൊടികളൊക്കെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് അതൊന്ന് എന്താ പറയാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം. എന്താ വിനോദത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആള് പറയട്ടെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. എന്താ ഇനി ഇതും അങ്ങനെ തന്നെ മൂടി വെക്കട്ടെ. വിനോദേട്ടാ ഇതൊന്ന് കഴിച്ചു നോക്കിയേ, ചൂടാവോ? ഇല്ല അതാ ആ വശത്തെടുത്താ മതി, ഇല്ല കഷ്ണാക്ക് കഷ്ണാക്കിട്ട് കഴിക്ക്. ആഹാ ചൂടാണ്, ചൂടാണ്, നോക്കി വേണം. മക്കളെ എല്ലാവരും ഒരേ കഷ്ണങ്ങൾ എടുത്തോട്ടോ, ഞാൻ ഇത് തന്നെ പൊക്കി തരാം. എന്താ ഇതിന് എല്ലാവരും എടുത്ത് ഓരോ കഷ്ണം കഴിച്ചോളൂ കേട്ടോ. കൊള്ളാം, അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഗീത ചേച്ചി, അടിപൊളി കേട്ടോ. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, ഒന്നും പറയാനില്ല, വളരെ താങ്ക്സ്. ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ പറഞ്ഞു ഏറ്റവും അധികം ചപ്പാത്തിക്ക് അടിപൊളി. അതെ പിന്നെ എപ്പോഴും പറയും ഞങ്ങള് പച്ചരിച്ചോറും കഴിക്കുന്നവരാണ്, നമുക്ക് പിന്നെ എല്ലാ അരിയും നമ്മൾ കൂട്ടാണ്. എന്നാലും നമ്മുടെ കൊങ്ങണികളുടെ ഒരു പ്രധാന ഒരു അരിയാണ് പച്ചരി. അപ്പൊ പച്ചരിച്ചോറിന് ഉത്തമം കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ കമന്റ് ബോക്സിൽ വന്നിരുന്നു ഈ ചേച്ചിക്ക് എപ്പോഴും പച്ചരിക്കേ ഉള്ളൂ പ്രധാനെന്ന്. അപ്പൊ ഞാൻ പറയാ പച്ചരി നമ്മൾ കഴിക്കാറുള്ളത് കൊണ്ട് പച്ചരിച്ചോറും ഇതും കൂടി വെച്ച് കഴിക്കാം. പിന്നെ ഇത്തിരി നല്ല കട്ടത്തൈര് അല്ലേ, കട്ടത്തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി, ഇന്നത്തെ ഊണ് ഉഷാറാവും. മനസ്സിലായോടിയായി കണ്ട ചൂടാന്ന് പറഞ്ഞ ആളിത് ഇന്നൊക്കെ ഇത് കാലിയാക്കി കണ്ട. ഇത്രയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക, ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. അതെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ അതിന്റെ പേര് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ എല്ലാവരും ഒന്ന് അറിയിച്ച് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടോ. സപ്പോർട്ട് തരണേ എല്ലാവരും, എല്ലാ ഒന്നും കൂടി ഞങ്ങൾ പറയാണ്, സപ്പോർട്ടിംഗ് ആണ് വളരെ പ്രധാനം. മനസ്സിലായ? അപ്പൊ അടുത്ത വീഡിയോ വരുന്നവര് ബൈ.